നമസ്കാരം. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സെമിനാറിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. ഫോക്ലോറിന്റെ സന്നിവേശം സാഹിത്യത്തിലും കലയിലും എന്നുള്ള ഇത് വലിയ ശീർഷകത്തിൽ ഏതാനും പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. വ്യത്യസ്ത വിഷയങ്ങൾ അവതരിപ്പിച്ചു എങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ് എന്നത് തുള്ളൽ എന്ന് പറയുന്ന കലാരൂപമായിരുന്നു എന്നറിയാം. ഉദ്ഘാടന പ്രഭാഷകനായ ഡോക്ടർ സുനിൽ പിള്ളയുടെ തുള്ളലിൻ്റെ സാമൂഹികതയെ സംബന്ധിച്ച് ഇന്നലെ സുദീർഘമായി സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുള്ളലിൻ്റെ മറ്റു മാനങ്ങളെ കുറിച്ച് ഇന്ന് ചന്ദ്രബോസ് ഭാഷം സംസാരിച്ചിട്ടുണ്ട്. ഈ രണ്ട് അക്കാദമിക് മുന്നറിവുകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ ബി എ എം എ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ തുള്ളലിനെ ഒരു വായനാനുഭവം നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ടാവാം. ചിലപ്പോഴൊക്കെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക സദസ്സുകളിലോ നിങ്ങൾ തുള്ളൽ കലാരൂപം കണ്ടിട്ടും ഉണ്ടാവാം. ഇനി അത് അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ പോലെയുള്ള ചടങ്ങുകളിൽ 15 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള ക്യാപ്സൂൾ തുള്ളലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എന്തായാലും കണ്ടെങ്കിലും ഇല്ലെങ്കിലും വായിച്ചാലും ഇല്ലെങ്കിലും തുള്ളൽ എന്ന് പറയുന്നത് മലയാളികളുടെ അബോധത്തിൻ്റെ കലയാണ്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഒരു 1.5 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഒരു തിങ്കൾ തുള്ളൽ പെർഫോമൻസ് കാണാൻ പോകുന്നതെന്നിരിക്കട്ടെ. എങ്കിൽ നിങ്ങൾക്കിതിൽ പുതിയ അനുഭവമായി തോന്നില്ല. എന്നുവെച്ചാൽ പെർഫോമൻസിന്റെ കുഴപ്പം കൊണ്ട് പുതിയ അനുഭവം വരുന്നില്ല എന്നല്ല. ഇത് മലയാളികളുടെ തന്നെ ഇതിൽ മലയാളികളുടെ തന്നെ അബോധത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില കാമനകളുടെ അവതരണം ആണ്. അതുകൊണ്ട് പറയാം തുള്ളലടക്കമുള്ള ചില കലാരൂപങ്ങൾ നമ്മുടെ ഡിസൈനറുകളുടെ പെർഫോമൻസ് ആണ്. ഞാൻ തുള്ളലിനെ പെർഫോമൻസ് എന്ന നിലയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ പാഠഭാഗങ്ങളിൽ പഠിച്ചിട്ട് കവിതയുടെ ഭാഗമായും 14 കവിതയുടെ ഭാഗമായും അല്ലെങ്കിൽ കൃഷികലാ സാഹിത്യത്തിന്റെ പേപ്പറിന്റെ ഭാഗമായും ഒക്കെ തുള്ളലിനെ വായിച്ചു പഠിച്ചിട്ടുണ്ടാവാം. അതൊക്കെ സാഹിതീയമായ അനുഭവമാണ് പങ്കിട്ടിട്ടുണ്ടാവുക. ഈ സാഹിതീയതയിൽ നിന്ന് വ്യത്യസ്തമാണ് അരങ്ങറിവ് എന്നത്. ഇത് വളരെ പ്രധാനമാണ്. ഒരു കാര്യത്തെ തന്നെ നമുക്ക് പല മട്ടിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അക്കാദമിക് സമൂഹം തുള്ളലിനെ മനസ്സിലാക്കി പോയിട്ടുള്ളത് അത് ലിറ്ററസ് എന്ന നിലയിലാണ്, സാഹിത്യത എന്ന നിലയിലാണ്. ആ നിലയിൽ മനസ്സിലാക്കിയതിനൊക്കെ പ്രശ്നങ്ങളുമുണ്ട്. കാരണം കൃഷ്ണമാരായപോലെ ഒരു പണ്ഡിതൻ തുള്ളൽ എന്ന് പറയുന്ന കാവ്യ രൂപം തുള്ളലിന്റെ അവതരതയെയും നമ്പ്യാരുടെ എഴുത്തിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മായാകാരെ പറഞ്ഞത് എന്ന ബോധ്യം, എന്ന സഹകാലിക ബോധ്യം ഇന്ന് നമുക്കുണ്ട്. എന്തുകൊണ്ടായിരിക്കാം മായാകാരെ പോലെ ഒരു ഗംഭീര വേഷം, ഒരു ഗംഭീര രൂപം എന്തുകൊണ്ടായിരിക്കാം തുടർന്ന് സംസ്കാര കോപമാണെന്ന് പറഞ്ഞത്? ഓരോ പാർച്ചിന്റെ രീതിയിലും ചില അളവ് കൂലികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ ഒരു നോവലിനെ വായിക്കുന്നത്, നമ്മൾ അങ്ങനെയാണല്ലോ കവിതയെ മനസ്സിലാക്കുന്നത്. നമ്മളൊരു റോളിനെയോ ആർമോണിയോ മനസ്സിലാക്കുന്നതിന്റെ പിന്നിൽ, അതിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ പിന്നിൽ ചില സ്കെയിലുകൾ ഉണ്ട്, ചില പൂർവ്വധാരണകളുണ്ട് എന്ന് പറയാം. പ്രിജുഡിസ് ഉണ്ട് എന്ന് സൈദ്ധാന്തികമായി പറയാം. വയസ്സായി നിൽക്കുന്ന മുൻവിധികളോടെയുള്ള സമീപനങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറ്. മാരുന്നുണ്ടായിരുന്ന മുൻവിധി എന്തായിരുന്നു നവ്യയെ സമീപിക്കുമ്പോൾ? നവ്യയുടെ കവിതയെ അദ്ദേഹം പൂർണ്ണമായ കവിത എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു വരക്കേട് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്ന രാമലിഖിതം മുതൽ ആരംഭിക്കുന്ന മലയാള കവിതയുടെ വരമൊഴി പാരമ്പര്യം, രാമലിഖിതം മുതൽ കണശ രാമായണം ശിവശ്രീയുടെ കൃഷ്ണകാവ്യമുണ്ട്, എഴുത്തച്ഛന്റെ വിവിധങ്ങളായ ആഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഇങ്ങനെയൊക്കെ കാണുന്ന നിരവധി കാവ്യസവരിയുടെ പാരമ്പര്യത്തിനകത്ത് വെച്ചുകൊണ്ടാണ്
ഉള്ളിൽ തന്നെ മനസ്സിലാക്കാൻ അഭ്യാസം ശ്രമിച്ചത്. അതൊന്ന് ഏകാഗ്രമായ എഴുത്ത്, ഏകാഗ്രമായ വാക്യവിന്യാസം, ഔദ്യോഗിക ബോധപൂർവം പോലെയുള്ള ഡിക്ഷൻ, കാവ്യശൈലി, ഇങ്ങനെ ഒരുക്കുന്നതിനെയാണ് നല്ല കവിത അന്ന് വേർക്കും വേർക്കും മനസ്സിലാക്കിയത്. ഒരു കവിതയ്ക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് അക്കാലത്ത് ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രെജുഡിസ്, ഒരു മുൻവിധി രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായിരിക്കണം പറഞ്ഞത്? കവിതയ്ക്കൊക്കെ വാക്യം എങ്ങനെയാണ് വാങ്ങുന്നത്? കവിതയ്ക്കൊക്കെ എങ്ങനെയാണ് നൃത്തം ഒപ്പിക്കേണ്ടത്? കവിതയ്ക്കകത്തെ ഉപമാനങ്ങളോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു കാവ്യപരമായ മുൻബോധം, ഒരു മുൻവിധി നേരത്തെ രൂപപ്പെടുകയും ആ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ തുള്ളലോളം നോക്കിയപ്പോൾ നമ്മളെ തോന്നി അത് സംസ്കാര ലോകം ആണ്. മോശപ്പെട്ട കവി പരീക്ഷ എന്ന് പറയുന്ന അമ്മയായ മാരാർ വിളിക്കുകയുണ്ടായി. പക്ഷേ മാരാർ അടക്കമില്ലാത്ത പ്രതികളിൽ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം, തുള്ളൽ എന്നത് കാവ്യത്തിനകത്ത് മാത്രം പ്രവർത്തനക്ഷമമാകുന്ന ഒരു എഴുത്തിന്റെ പേരല്ല, മറിച്ച് അരങ്ങനുഭവത്തിന്റെ ഭാഗമാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയണം. നിങ്ങൾ ഇവിടെ പോയട്രി അല്ല കാണാൻ പോകുന്നത്, ഇത് പോയട്രിക്കൽ ഡ്രാമയാണ് തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ഇവിടെ പോയട്രിയെ നിർണയിക്കുന്ന ഘടകം അരങ്ങാണ്. അരങ്ങാണ് കവിതയെ നിർണയിക്കുന്ന ഘടകം. തിരിച്ചും അരങ്ങനെ നിർണയിക്കുന്ന കവിതയായി വരും. ഇതാണ് റെസിപ്രോക്കൽ നേച്ചർ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ നേച്ചർ ഓഫ് റൈറ്റിംഗ്, ഇങ്ങോട്ടേക്കും ഇവിടുന്ന് അങ്ങോട്ടേക്കുമുള്ള ഭാഗങ്ങളാണ് കൊടുക്കൽ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കരകൃതിയിൽ ഈ കവിതയിലെ എത്തി കണ്ടാലായി പരാറാ പല ആക്ഷേപങ്ങൾ എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമുക്കറിയാം എല്ലാ ദിവസവും ജീവിതത്തിലുള്ള അറിയാം. എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരംഭിക്കും. പത്ത് വരെ കൊണ്ട് കഴിയുമ്പോഴ അവസാനം പറയുന്നത് എന്റെ നിങ്ങളെല്ലാം അകറ്റാൻ ഇണം അഭ്യസിക്കുന്നു. ഇണങ്ങാതെയുള്ള ആരാധനയാണ് ഈ പത്ത് വൈകുന്നത് എന്ന് പറയുന്നതാണ്. കുലത്തെ മൊത്തം ഒരുപാട് കൊല ചെയ്ത ഉമയുടെ കാന്തൻ, അങ്ങനെയുള്ള ഉമാനന്ദനായ ശിവൻ തന്റെ ഭാര്യയായ പാർവതിയോടത് നല്ല നല്ല പിടിയായി ഭാര്യയോടത് ആരക്ഷപ്പെട്ട് കളിച്ചു ഗുരാമെന്നുണ്ട്. ശിവൻ കാരണം ശേഷേന്ദ്രനെ പോലെയുള്ള വലിയ വിഖ്യാതരായിട്ടുള്ള ഔദ്യോഗികാരെ രേഖപ്പെടുത്തി ശേഷേന്ദ്രനെ പോലെയുള്ള ആൾക്കാരെ ഉറങ്ങുമ്പോ ഇത് വാചാടോപമാണ്, അതിശയകരമാണ്. വെറുതെ വാക്കുകളിൽ എന്ത് ഉപയോഗിക്കണം? ഇണവതി എന്ന് പറയാൻ വേണ്ടി ഷാർപ്പായി ആറ്റിക്കുറുക്കിയ വരികൾ ഉപയോഗിച്ചാൽ പോലെ ഇണവതിക്ക് വിശേഷണമാണ്. വീണ്ടും വീണ്ടും വിശേഷണം പിന്നാമ്പുറത്തേക്ക് ചേർത്ത് ചേർത്ത് നാല പോലെ കെട്ടുന്ന തെരുതി. ഇതൊരു അഭിയാപ്തി അഭിയാപ്തോഷമല്ലേ? ഇത് ദൂരാനിലെ ദോഷമല്ലേ? എന്തെങ്കിലും പല സങ്കല്പനകളിൽ നിന്നുകൊണ്ട് നമ്പ്യാൻ എഴുതിയ കവിതയെ നമുക്ക് ആശയിക്കാം. പക്ഷേ നമ്മളത് മനസ്സിലാക്കണം, ഇത് കളിക്കാൻ ഉണ്ടാക്കിയ കവിതയാണ്, ഇത് കളിക്കാൻ ഉണ്ടാക്കിയ കവിതയാണ്, ഇത് പെർഫോമൻസ് പോയട്രി ആണ്. എന്ന് വരുന്നതോടുകൂടി പെർഫോം ചെയ്യാനുള്ള കോപ്പ് അവരുടെ കളിക്കുന്ന ആൾക്ക് സംഭാവന ചെയ്യുന്ന പോയട്രി മാത്രമാണ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്നുള്ള ഈ കവിതയിൽ
കളിയാക്കി ഒന്നും ചെയ്യാനല്ല. വലിയ ഓട്ടം പറയുന്ന തല കുറച്ച് ചവിട്ടുന്നു, കുറെ തമാശയൊക്കെ തോന്നുന്നു,
എന്ന് മാത്രമേ തോന്നൂ. പക്ഷേ അരങ്ങിനെ സംബന്ധിച്ച നമ്മുടെ പാരമ്പര്യത്തെ മനസ്സിലാക്കാനും അരങ്ങിനെ സമകാലികമാക്കുന്ന വിദ്യകൾ ഇവരുടെ കയ്യിലുണ്ട്. ഇത് പഴയ കഥയാണ്, 18th century എഴുതപ്പെട്ട കഥയാണ്. ഇത് ഇങ്ങനെ വിരിക്കുന്നതിന് ശേഷം സഞ്ചരിക്കുന്ന കലാകാരന്മാർ
എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ഇവിടെയാണ് നിങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് പകൽ വെളിച്ചത്തിലാണ് കൂടെ തുള്ളൽ പോലെ കളിച്ചത്. ഇവിടുന്ന് വൈകുന്നേരം പോയിട്ടുണ്ട്. ഈ വൈകുന്നേരം ഒന്നും പ്രശ്നമല്ല. എല്ലാവരും നിന്നുന്ന കാലത്തിൽ അല്പത്തിൽ നിന്നുകൊണ്ട് വളരെ ശ്രമിക്കുക. നിങ്ങളിൽ ഒരാളായി സംബന്ധിക്കാൻ ശ്രമിക്കുകയാണ്. കൂത്തുകാരും സ്ഥിരമായിരുന്നതാണ് അതുപോലെയുള്ള സരളമായ വാദ്യവും കൈവഴി ഉപയോഗിച്ച് സാധാരണ ഇടമല്ല അവിടെയൊക്കെ ആറു നീങ്ങിയല്ല അത് രക്ഷിച്ച് അവതരിപ്പിച്ച കൊല്ലക്കാലം വർഷക്കാലം തുള്ളൽ അഭിനയ രംഗത്ത് തുള്ളൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സാധാരണമായി പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റാണ് കലാകാരനാണ് ശ്രീ സുരേഷ് വർമ്മ. എനിക്ക് വ്യക്തിപരമായി 15-16 വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തെ അറിയാം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതല്ലേ അമ്പലപ്പുഴം ചെച്ച സ്മാരകത്തിൽ വെച്ചാണ്. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള കുഞ്ചൻ സ്മാരകത്തിൽ 15 വർഷങ്ങൾക്ക് ഒരു വലിയ സെമിനാർ നടക്കും. ആ സെമിനാറിൽ ഞാനൊരു ക്ഷണിതാവായിരുന്നു. തുള്ളിലെ ഫോക്കിലോർ എന്നുള്ള വിഷയം സംസാരിക്കാൻ ഞാൻ അവിടെ പോവുകയാണ്. ഞാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ച രസകരമാണ്. ഇതുപോലുള്ള ഒരു ഹോളാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ ഹോൾ. അമ്പലപ്പുഴ സെമിനാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തുള്ളൽ കലാകാരന്മാർ ആശാന്മാരെല്ലാം അവരുടെ സദസ്യരായിട്ട് അന്നത്തെ ആ വേദി ഉദ്ഘാടനം ചെയ്ത് കടമിട്ട വാസുദേവ സാർ ആണ്. പടയണിയെ കുറിച്ചുള്ള വാസുദേവ സാർ അദ്ദേഹം പടയണി എന്ന് പറയുന്ന കലാരൂപത്തിലെ ആട്ടപ്പഴക്കവും പൂക്കൂട്ടുന്ന പോലെയുള്ള അനുഷ്ഠാനങ്ങളും തുള്ളലും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് സംസാരിച്ചത്. മനോജ് കുമാരായിരുന്നു അടുത്ത പ്രഭാഷകൻ. അദ്ദേഹം മലയാള കവിത കേട്ടതിലേക്കും മർമ്മതാളം കാലികതാളം ഗഗനാചതാളം പോലെയുള്ള താളങ്ങളെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പാടിക്കൊടുത്തു. അദ്ദേഹം പാടിയപ്പോ ഒന്നിയൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ വേദിയിലിരുന്ന ആശാന്മാരെല്ലാം അപ്പോഴും ചുവടുവെക്കുകയാണ്. അങ്ങനെ ചുവടുവെക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫെമിലിയാരിറ്റിയാണ്. അപ്പൊ അന്ന് മുതലെ പരിചയമുള്ള ശ്രീ ശ്രീ സുരേഷ് വർമ്മ ഇന്ന് നമുക്കുംബാവാകെ അങ്ങനെ പെർഫോമൻസ് അവതരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ പറഞ്ഞ ആ കലാവിശേഷങ്ങളൊക്കെ ഇവിടെ എങ്ങനെ പ്രവർത്തനക്ഷമമാകുന്നു എന്നും ഹരിത പോലെ ഹ്യൂമർ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് എടുക്കുന്നത് എന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വലിയൊരു അനുഭവമായിരിക്കും എന്നൊന്ന് പറയട്ടെ. സുരേഷ് വർമ്മ കഥകളി കഥകളിയാണ്. കഥകളി രംഗത്തും അദ്ദേഹം ഇതേപോലെ പ്രവർത്തിച്ചു വരുന്നു. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് നിരവധി തുള്ളലാശാന്മാരും കഥകളി ആശാന്മാരും നടന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ അമ്പലപ്പുഴയ്ക്ക് മാത്രമുള്ള ഒരു കലയുള്ളത് വേലകളി എന്ന് പറയുന്ന വേലകളി ആർട്ടിസ്റ്റ് കൂടിയാണ് പ്രിയപ്പെട്ട സുരേഷ് വർമ്മ. എനിക്ക് തോന്നിയത് ഞാൻ ഒരുപാട് ആശാന്മാരുടെ ഒരുപാട് നടന്മാരുടെ കഥകളി വേഷങ്ങളും തുള്ളൽ വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. പ്രഭാകരൻ ഭാഷയുടെ അടക്കം, ദേഹത്തിന്റെ സുധാകരനായ വയലാർ ശേഷങ്ങളുടെ അടക്കം തുള്ളൽ
ശ്രേഷ്ഠത ചെയ്യുമ്പോൾ അതിന് മറ്റൊരു മാനം ലഭിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ കലയെ സ്വാഭാവികമാക്കുന്നതിൽ, ഈ കലയെ സംവേദാത്മകമാക്കുന്നതിൽ സുശേഷ ബാബ പങ്കുവയ്ക്കേണ്ട അത് ചെറുതല്ല. അദ്ദേഹത്തെ നിർമ്മല കോളേജിന് വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.